ഹായ് ഫ്രണ്ട്സ്, ബക്ക്ബ്ലോയിലേക്ക് സ്വാഗതം. ഞാൻ തനിഷ പ്രവീൺ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് കേൾക്കുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി മുന്നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇറങ്ങാം. ഇപ്പം നമ്മൾ 25 വരെ ടൂളിൽ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെ ഡ്രോ ചെയ്യാം. ഇനി 99, ഇപ്പം 25 വരെ ഓൾറെഡി നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി ഓട്ടോമാറ്റിക്കലി അറിയാം. നല്ലോണം തറായിട്ട് പഠിച്ചവർക്ക് ഓട്ടോമാറ്റിക്കലി 99 വരെ നിങ്ങൾക്ക് എങ്ങനെ ഡ്രോ ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെ ബീഡ്സിൻ്റെ പൊസിഷൻ വരുമോ നല്ല നിങ്ങൾക്ക് വരാം. എങ്കിൽ കൂടി ഞാൻ ഒരു കുറച്ച് 25 വരെയുള്ള കുറച്ച് ഇടക്കുള്ള കുറച്ച് നമ്പേഴ്സ് ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ബോർഡിൽ എങ്ങനെയാണ് ബീഡ്സ്. 99 വരെയുള്ള ഫുള്ളില്ല, എന്നാലും ഓരോ നമ്പേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഐഡിയ കിട്ടും, ഐഡിയ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം എന്നിട്ട് കുറച്ച് കൂടുതൽ ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാം. അപ്പോൾ അതെല്ലാം ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്തപ്പം പേരൻസിന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾ തന്നെ പറഞ്ഞ് ചെയ്യും. അപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, 1 + 1 = 2 + 2 = 3 + 3. അങ്ങനെ പേരൻസ് അടുത്തിരുന്ന് പറയുമ്പോൾ കുട്ടികൾ അതുപോലെ ഫിംഗേഴ്സ് മൂവ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. അപ്പം അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പിടിച്ചോളൂ. പേരൻസിന് പിന്നെ ഓൾറെഡി പറയാനോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനോ, അപ്പോൾ അതുപോലെ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. 14 വരെയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 99 ഉള്ളിൽ വരുന്ന കുറച്ച് നമ്പേഴ്സ് എങ്ങനെ ഡ്രോ ചെയ്യാം, അതുപോലെ നമ്പർ എല്ലാം അതെങ്ങനെ ഡ്രോ ചെയ്യാം നോക്കാം. ഇവിടെ ഇതുപോലെ ഒരു ഡ്രോ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഒക്കെ നോക്കാം. ടച്ച് ചെയ്തിട്ടുള്ളത് 1 ആണ്, അപ്പം 1 ബീഡ് മാത്രം. അപ്പം 10 സ്പേസ്ഡാണ്, 10 15. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്തത് താഴെ നിന്നല്ല, ഇവിടെ 5 നമുക്ക് ഓൾറെഡി ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് 15 16 17 18 19, അതിൻ്റെ ആൻസർ വരിക 9. ഇവിടെ നോക്കൂ, ഈ ലോവർ 10 സ്പേസിൽ ലോവർ ബീഡ് 2 ബീഡ്സ്. അപ്പം 10 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 11 ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പാടില്ല. ചില കുട്ടികളെല്ലാം അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 10 കഴിഞ്ഞാൽ നേരെ താഴെ ഉണ്ടെങ്കിൽ അത് 20 ആയിട്ട് കൗണ്ട് ചെയ്യണം. 20 ആയിട്ട് കൗണ്ട് ചെയ്താൽ മാത്രം നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. 10 20 20 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ 10 സ്പേസിൽ ഒരു ബീഡ്സ് നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് 1 സ്പേസിൽ നോക്കുകയാണെങ്കിൽ 5 ഓൾറെഡി 5 മാത്രമേ ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം 5 25. ഇവിടെ 10 and 20 തന്നിട്ടുണ്ട് ഓൾറെഡി, അത് മാത്രമേ ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം 1 സ്പേസിൽ 10 20 25 26 27 28. ഇവിടെ നോക്കൂ, ഇവിടെ 10 സ്പേസിൽ ലോവർ 3 ബീഡ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 10 20 30 30 വരെ കൗണ്ട് ചെയ്തു. പിന്നെ 1 സ്പേസിൽ 0 ആണ്, അപ്പം 30 ആൻസർ 30. ഇവിടെ 10 സ്പേസിൽ 10 20 30 40 45 46. ഇവിടെ 5 ആണ്, ഇവിടെ എല്ലാം 40 വരും. 50 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അപ്പർ ബീഡ് 10 സ്പേസിൽ അപ്പർ ബീഡ് ഒറ്റ ഒരു ബീഡ് ടച്ച് ചെയ്താൽ ഈ ഒരൊറ്റ ബീഡിന്റെ വരി പറയുന്നത് 50 ആണ്. അതിനുശേഷം ഇൻടച്ചബിൾ ആയിട്ടുള്ള ബീഡ്സ് ഇവിടെ
ഇതാണ് ഈ ഒരൊറ്റ ബീഡ് 50. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ടെൻസ് പ്ലേസ് ആദ്യം കൗണ്ട് ചെയ്യാം. 50 60 ഓൾറെഡി ഉണ്ട്, 60 പിന്നെ ഇല്ല, 65 ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ 61 ഇവിടെ ഉണ്ട്, 61 62 ഒന്നുമില്ല, അപ്പോൾ 61. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒരു പക്ഷെ ഇങ്ങനെ എഴുതുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ സംഭവം എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടായില്ല. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണും, നിർബന്ധമായിട്ട് അവരെ കാണുന്നതൊക്കെ എന്താ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവര് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 50 60 70 75 ഇല്ല, 71 72 73. എഴുതണമെങ്കിൽ ആദ്യം 80 വേണം, 80 വേണമെങ്കിൽ ആദ്യം 15 13 വേണം. 50 60 70 80. ഇപ്പൊ 80 ആയതിന് ടച്ച് ചെയ്യുന്നില്ല, 80 ഓൾറെഡി ആയി. പിന്നെ 7 വേണമെങ്കിൽ 85 86 87 റൂബീസ് ടച്ച് ചെയ്യാതെ. ഇവിടെ നമുക്ക് നമ്പർ 99 ആണ്, നമ്പർ 99. അപ്പൊ ആ 99 നമ്മൾ ഫസ്റ്റ് 90 ചെയ്യണം. 99 50 60 70 80 90 ഓക്കെ, 99 95 96 97 98 99. ഇതാണ് 99. ടു റോഡ്സിൽ ഫുൾ ബീസ് ബീൽ ടച്ച് ചെയ്തിട്ടുള്ള നമ്പറാണ് 99 എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരു അബാക്കസിന്റെ കൗണ്ടിങ്ങും കാര്യങ്ങളും ബീഡ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഞാൻ പറയുന്ന പോലെ പറഞ്ഞിട്ട് തന്നെ ഡ്രോ ചെയ്യണം, പറഞ്ഞ് വായിനെ കൊണ്ട് പറഞ്ഞ് തന്നെ കൗണ്ട് ചെയ്യണം, എങ്കിലേ തളായിട്ട് എല്ലാവരും പഠിക്കുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക, ഇതുപോലെ നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്ത് നോക്കുക, അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഈ ഹോംവർക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എല്ലാവരും സോൾവ് ചെയ്യുക.